പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. ഫോൺ 9447453601 9447292491. മനോഹരമായി നിർമ്മിച്ച വീടുകളുടെ ഏറ്റവും വലിയ ആകർഷണമാണ് കമനീയമായി നിർമ്മിച്ച ഫർണിച്ചറുകൾ. തേക്ക്, ഏറ്റി മുതലായ മേൽത്തരം തടികളിൽ അതിനൂതനമായ ഡിസൈനുകളിൽ നിർമ്മിച്ച് 100% ഗ്യാരണ്ടിയോടെ ഫർണിച്ചറുകൾ നൽകുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. എല്ലാവിധ ഫർണിച്ചറുകളും ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നു. കേർലോൺ, സുനിദ്ര, ഹൈ സ്ലീപ്, ഷെർലോൺ, സ്കൈഫോൺ, റീപോസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മെത്തകളും പില്ലോകളും ലഭ്യമാണ്. 15 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി രേവതി സോമിൽ. ഫോൺ 9447453601 9447292491. തേക്ക്, പ്ലാവ്, ആഞ്ഞിലി, മഹാഗണി, ഈട്ടി തുടങ്ങിയ തടികളും ഉരുപ്പടികളും മിതമായ വിലയിൽ ലഭിക്കുന്നു. ഹലൻസ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇടമൺ 34. കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ, വെർമോറ, സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ, കെറോവിൻ, ജോൺസൺ, സിംബോള, ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും. നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, ഇടമൺ 34. ഫോൺ 9656570700. നമസ്കാരം, ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സത്യരാജ്. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടവട്ടം മാക്കന്നൂരിലെ റബ്ബർ തോട്ടത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ, കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയുടേതെന്ന സംശയം. പുനലൂർ കുളത്തൂപ്പുഴ KSRTC ഡിപ്പോകളിൽ നിന്നും പമ്പയ്ക്ക് ഷെഡ്യൂൾ സർവീസുകൾ ഇല്ലാത്തതിൽ പ്രതിഷേധം ശക്തം. പുനലൂർ കൊച്ചുപമ്പയിൽ ഭക്തജനത്തിരക്കേറുന്നു. ചിതറ കിഴക്കും ഭാഗം പൊതുമാർക്കറ്റിൽ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പരിശോധന. നിരവധി മത്സ്യവ്യാപാരികൾക്കെതിരെ നടപടി. പത്തനാപുരത്ത് വീണ്ടും കൃത്രിമ മുട്ടകൾ വ്യാപകം. ഗ്യാസ് ഏജൻസികളുടെ പകൽക്കൊള്ള തുടരുന്നു. കോട്ടവട്ടം മാക്കന്നൂരിലെ റബ്ബർ തോട്ടത്തിലെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹാവശിഷ്ടമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാക്കന്നൂരിലുള്ള റബ്ബർ തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ നിന്നും കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹാവശിഷ്ടമാണ് ഇതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യക്തമായ തെളിവുകൾക്കായി പോലീസ് DNA പരിശോധനയ്ക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു. മൃതദേഹം കിടന്ന റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ലാലു ജോസഫിനെ കഴിഞ്ഞ 20 മുതൽ കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യ ഇന്ദിര പോലീസിൽ പരാതി നൽകിയിരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കിടന്ന സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത ചെരുപ്പുകളും വാച്ചും മൊബൈൽ ഫോണും വസ്ത്രങ്ങളും ഇയാളുടെ ഭാര്യ തിരിച്ചറിയുകയും ചെയ്തു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ലാലുവിന്റെ മൃതദേഹാവശിഷ്ടമാണ് ഇതെന്ന് പോലീസ് നിഗമനത്തിലെത്തിയത്. ഉറുകുന്ന സ്വദേശിയായ ലാലുവും ഭാര്യ ഇന്ദിരയും തോട്ടത്തിൽ തന്നെ താമസിച്ച് ടാപ്പിംഗ് ജോലി നടത്തി വരികയായിരുന്നു. തോട്ടത്തിലെത്തിയ പുതിയ ടാപ്പിംഗ് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ശരീരത്തിലെ എല്ലുകൾ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആവണീശ്വരം സ്വദേശി നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റബ്ബർ തോട്ടം. കുന്നിക്കോട് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ലൈവ് വാർത്ത, കുന്നിക്കോട്. സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കൊല്ലം റൂറൽ പോലീസ് മേധാവി അന്വേഷണം നടത്തി. December 15 റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷന്റെ നിർദ്ദേശം. മഞ്ഞക്കാല ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലാണ് അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവായിരിക്കുന്നത്. 2016 December 16 സ്കൂളിലെ VHSE 2nd year ഇലക്ട്രിക് വിഭാഗം വിദ്യാർത്ഥി കുന്നിക്കോട് പറയങ്കോട് നിതിൻ ഭവനിൽ വിക്രമന്റെ മകൻ നിതിൻ കൃഷ്ണൻ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റത്.
ചികിത്സയിലിരിക്കെ ഡിസംബർ 23 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് നിതിൻ മരണപ്പെടുകയായിരുന്നു. നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കൊല്ലം റൂറൽ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഡിസംബർ 15 റിപ്പോർട്ട് നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ ഉത്തരവായത്. കഴിഞ്ഞ 10 നിതിന്റെ മാതാപിതാക്കൾ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് പരാതിയുമായി അധികൃതർക്ക് മുന്നിൽ എത്തിയിരുന്നു. സ്കൂൾ മാനേജ്മെന്റിനെയും അധ്യാപകരെയുമാണ് മാതാപിതാക്കൾ സംശയിക്കുന്നത് അത്രേ. സ്കൂളിൽ സാധാരണ ഒരു രക്ഷകർത്താവിന് എന്തെങ്കിലും വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ആ രക്ഷകർത്താവിനെ വിളിച്ചറിയിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും വിഷയമുണ്ടെന്നുണ്ട്. നമ്മളെല്ലാ മക്കളും വേറെ സ്കൂളിൽ പഠിക്കുന്നത്. ഞങ്ങൾ ഇന്നലെയും സ്റ്റേറ്റിൽ വിളിപ്പിച്ച് അതുപോലെ തന്നെ പല പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ ആദ്യം പ്രിൻസിപ്പാൾ ഓഫീസ് റൂമിൽ വിളിച്ച് പരീക്ഷ കാണിന്ന് വിളിച്ചുകൊണ്ട് വന്ന് അവനെ താക്കീത് ചെയ്തു. അവൻ വിട്ടുന്നു. അത് സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അവൻ തന്നെ പറഞ്ഞെന്ന് പോലും എൻ്റെ അച്ഛനെ അമ്മ അറിയിക്കില്ല സാറെ, ഞാൻ അറിയിക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ ട്രില്ല് സാറെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോയി. വിളിച്ചുകൊണ്ട് പക്ഷേ അയാളുടെ ഒരു റൂമിൽ കൊണ്ടുപോയി സംസാരിച്ച് ഇങ്ങനെ ഒരു സൂചന എനിക്ക് കിട്ടിയായിരുന്നു. അതെനിക്ക് അന്ന് ആശുപത്രി കൊണ്ടുവന്നപ്പോഴും എനിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം അയാൾ ആ സ്കൂളിൽ വന്ന ആ ട്രില്ല് സാറ് സുരേഷ് സാർ എന്നാണ് പേര്. ട്രില്ല് സാറ് ഒരു നല്ലൊരു കറുത്തിട്ട് ചെരുപ്പൊക്കെ തലവിളിയൊക്കെ നരച്ച് ആ സാറ് കൂടെ വന്ന ഇവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ 3 ആംബുലൻസിൽ. ഒരു കുട്ടിയോട് പറഞ്ഞ് ആ സാറ് പറഞ്ഞ് മര്യാദിക്കുന്നില്ല എൻ്റെ മൂക്കാമണ്ടി ഇരിക്കുമെന്ന് പറഞ്ഞു. അത് ഇന്നലെ ഞാൻ SI എടുത്തും പറഞ്ഞായിരുന്നു. ഇന്നോലെ ആ സാറ് പറഞ്ഞതായിട്ട് എനിക്ക് അന്നുപോലെ ആ സാറിന് സംശയമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങേര് നല്ലോണം അവനെ വരട്ടി. ആ മറിച്ച് ചില പോരാടി കൊടുത്ത് കാണുമായിരിക്കും. മെഡിക്കൽ കോളേജിൽ വെച്ച് ആ സാറിങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്ത് ഞാനും കൂടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുക അവനെ കൂടെ ഒന്ന് കാണാൻ വേണ്ടി കയറി പോവുകയും അങ്ങനെ ഇരുന്നപ്പോഴത്തേ എനിക്ക് അന്നുപോലെ സംശയമുണ്ടായിരുന്നു. ഈ സാറെന്തോ അവനെ മാനസികമായിട്ട് പറഞ്ഞ് അതിലവന് അന്ന് ആ 9 മുമ്പായിട്ട് 3 മണ്ടേ ചെന്നിരുന്നു. ഈ കൂട്ടുകാർ പിള്ളേരും എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളെ കൂടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഇറങ്ങി പാടാൻ നമുക്ക് ക്ലാസ് തുടങ്ങാൻ സമയം, നിങ്ങൾ ഇറങ്ങിക്കോ ഞങ്ങൾ വന്നേക്കാം, ഇനി അതിൽ എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവന് അതുകൊണ്ട് ഒരു അരിക്കും ഒരു കത്തുണ്ട്. ലൈവ് വാർത്ത പത്തനാപുരം. പുനലൂർ കുളത്തോപ്പുഴ KSRTC ഡിപ്പോയിൽ നിന്നും പമ്പയ്ക്ക് ഷെഡ്യൂൾ സർവീസുകൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇവിടങ്ങളിലെത്തുന്ന ശബരിമല തീർത്ഥാടകരാണ് ഇതുമൂലം മരിക്കുന്നത്. കിഴക്കൻ മേഖലയിലെ പ്രധാന ശബരിമല ഇടത്താവളങ്ങളായ പുനലൂർ, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിലെ KSRTC ഡിപ്പോകളിൽ നിന്നാണ് ഇക്കുറി പമ്പയ്ക്ക് ഷെഡ്യൂൾ സർവീസുകൾ ആരംഭിക്കാത്തത്. സർവീസ് നടത്താൻ ആവശ്യമായ ബസ്സുകൾ ഇല്ലാത്തതാണ് സർവീസ് വൈകാൻ കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എല്ലാ മണ്ഡലകാലത്തും മുടങ്ങാതെ സർവീസ് നടത്തി റെക്കോർഡ് കളക്ഷൻ നേടിയിരുന്ന ഡിപ്പോകളാണ് പുനലൂരും കുളത്തൂപ്പുഴയും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടങ്ങളിലെത്തുന്ന അയ്യപ്പ തീർത്ഥാടകർ ഉൾപ്പെടെ ഷെഡ്യൂൾ സർവീസ് ഇല്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പുനലൂർ ഡിപ്പോയിൽ നിന്നും പമ്പയ്ക്ക് ഷെഡ്യൂൾ സർവീസ് ഇല്ലാത്തത് വൻ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നു. 400,000 വരെ പ്രതിദിനം വരുമാനമുണ്ടായിരുന്ന സർവീസ് ഇക്കുറി തുടങ്ങാത്തതിന്റെ കാരണം ബസ് ഇല്ലാത്തതിനാലാണെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കുളത്തൂപ്പുഴയിൽ നിന്നും മുൻപ് തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് ഒഴിവാക്കി പമ്പ സർവീസ് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ വഴി അവലംബിക്കാനും അധികൃതർ തയ്യാറായില്ല. വരും ദിവസങ്ങളിലെങ്കിലും പുനലൂരിൽ നിന്നും കുളത്തൂപ്പുഴയിൽ നിന്നും പമ്പയ്ക്ക് ഷെഡ്യൂൾ സർവീസുകൾ ആരംഭിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ലൈവ് വാർത്ത പുനലൂർ കുളത്തൂപ്പുഴ. പുനലൂർ കൊച്ചുപമ്പയിൽ ശബരിമല തീർത്ഥാടകരുടെ തിരക്കേറുന്നു. അന്യ സംസ്ഥാന തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നവരിൽ ഏറെ. തീർത്ഥാടന കാലത്ത് പമ്പയ്ക്ക് സമാനമായ വ്യാപാര സ്ഥാപനങ്ങളാണ് പുനലൂർ TV ജംഗ്ഷനിൽ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കൊച്ചുപമ്പ എന്നാണ് അറിയപ്പെടുന്നത്. ശബരിമല തീർത്ഥാടന കാലത്ത് കൊച്ചുപമ്പയിലും തിരക്കേറുകയാണ്. തീർത്ഥാടകർക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭിക്കും എന്നതിനാലും തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ സ്നാനഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നതിനാലും തീർത്ഥാടകരുടെ തിരക്ക് ദിനം പ്രതി വർദ്ധിക്കുന്നു. അന്യസംസ്ഥാന തീർത്ഥാടകരാണ് കൊച്ചുപമ്പയിൽ എത്തുന്നതിൽ ഏറെയും. പൂജാ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, പഴക്കടകൾ എന്നിങ്ങനെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് കൊച്ചുപമ്പയിൽ പ്രവർത്തിക്കുന്നത്. 24 കൊച്ചുപമ്പയുടെ പ്രവർത്തനം. ഇവിടെയുള്ള കടകൾ അടയ്ക്കാറില്ല. ഇക്കുറി മുൻവർഷത്തെക്കാൾ നേരത്തെ കൊച്ചുപമ്പയും സജീവമായിരുന്നു. സ്വാമിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവിടെ കച്ചവടക്കാർ സജ്ജരായി നിൽക്കുകയാണ്. ഒരു ദിവസം 24 പ്രവർത്തിക്കുന്ന 100 സ്റ്റാളുകളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. എല്ലാം വളരെ ന്യായമായ വിലയ്ക്ക് സ്വാമിമാരുടെ എല്ലാ സൗകര്യങ്ങളും അനുസരിച്ച് കച്ചവടം നടത്തുന്ന നിരവധി സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ദിവസം വൈകുന്നേരം രാത്രി 8 വരെ വൻ തിരക്കുള്ള ഈ പ്രദേശത്ത് സ്വാമിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും. ലൈവ് വാർത്ത പുനലൂർ. പത്തനാപുരം പറങ്കിമാമുകൾ വഴി കൊട്ടാരക്കരയ്ക്ക് കൂടുതൽ KSRTC സർവീസുകൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെച്ചതിനെ തുടർന്നാണ് KSRTC കൂടുതൽ സർവീസുകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തെ തുടർന്ന്
പത്തനാപുരം പറങ്കിമാമുകൾ വഴി കൊട്ടാരക്കരയ്ക്ക് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയതോടെയാണ് ഈ റൂട്ടിൽ KSRTC കൂടുതൽ സർവീസുകൾ ആരംഭിച്ചത്. ഇതുവഴി സർവീസ് നടത്തിയിരുന്ന ശരണ്യ എന്ന സ്വകാര്യ ബസ്സിലിച്ച് പ്ലസ് വൺ വിദ്യാർത്ഥി മരണപ്പെട്ടതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിയത്. കാലങ്ങളായി സ്വകാര്യ ബസ് ലോബി കൈയടക്കി വെച്ചിരുന്ന പത്തനാപുരം പറങ്കിമാമുകൾ കൊട്ടാരക്കര റൂട്ടിൽ ഒരു വർഷം മുമ്പാണ് KSRTC സർവീസുകൾ ആരംഭിച്ചത്. ഇതോടെ സ്വകാര്യ ബസ് ജീവനക്കാർ KSRTC ബസ്സുകൾ കേടുവരുത്തുന്നതും ജീവനക്കാരെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതും പതിവായിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കാൻ ബസ്സുടമ നിർബന്ധിതമാവുകയായിരുന്നു. പുതിയ 4 സർവീസുകളാണ് ഇതുവഴി KSRTC ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ഈ റൂട്ടിൽ 9 ബസ്സുകൾ സർവീസ് നടത്തും. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് 5, പത്തനാപുരം ഡിപ്പോയിൽ നിന്നും 4 ബസ്സുകളാണ് ദിവസേന സർവീസ് നടത്തുന്നത്. കൂടാതെ ദീർഘദൂര സർവീസുകളും ഇതുവഴി നടത്തുന്നുണ്ട്. മുൻപ് 25 മിനിറ്റിന്റെ ഇടവേളകളിലായിരുന്നു KSRTC ബസ് ഇതുവഴി ഓടിയിരുന്നത്. നിലവിൽ ബസ്സുകളുടെ എണ്ണം 9 വർദ്ധിച്ചതോടെ 15 മിനിറ്റിന്റെ ഇടവേളകളിൽ ബസ്സുകൾ സർവീസ് നടത്തും. 13,000 രൂപ വരെയുള്ള റെക്കോർഡ് കളക്ഷൻ KSRTC ലഭിക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മത്സരയോട്ടം നിർത്തണം, പക്ഷേ ബസ് ഉണ്ടെങ്കിലേ നാട്ടുകാർക്കും കുട്ടികൾക്കും സ്കൂളിൽ പോകാനും പറ്റും. ഇനിയിപ്പം വർഷാവസാനമായി എന്ത് കൺസെഷൻ കിട്ടാനാ? കൺസെഷൻ എടുക്കാൻ ചെല്ലുമ്പോഴും പറയുന്നത് ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ ശരണ്യ പോയ റൂട്ടിലെല്ലാം വിടണം ഈ KSRTC. പറങ്കിമാമുകൾ വഴിയേ പോകുന്നുള്ളൂ, അല്ലാതെ പുത്തലം വഴി പനമ്പറ്റ വഴിയുള്ള ബസ് പോകുന്നില്ല. ആ ഇടയ്ക്കുള്ള യാത്രക്കാരും കുട്ടികളും വളരെ വിഷമിക്കുക. 6:45 ഇറങ്ങേണ്ടിയ കുട്ടികളാണ്, ട്യൂഷനും ഒക്കെ ഉണ്ട്. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ മോൻ തന്നെ ഇപ്പം പല ദിവസവും ട്യൂഷന് പോകുന്നില്ല. പത്തനാപുരം, കൊട്ടാരക്കര എന്നിവിടങ്ങളിലായി 100 വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചായിരുന്നു വിദ്യാലയങ്ങളിലെത്തിയിരുന്നത്. എന്നാൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിയതോടെ KSRTC സാധാരണക്കാരെ പോലെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. KSRTC ഈ റൂട്ടിൽ കൺസെഷനും ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും വഴിയിൽ ഇറങ്ങേണ്ടി വരില്ലെന്നും വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റിൽ ഇളവ് നൽകുന്ന കാര്യം അടിയന്തരമായി പരിശോധിക്കുമെന്നും പത്തനാപുരം ഡിപ്പോ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജോയ്മോൻ പറഞ്ഞു. നിലവിൽ ഈ ബസ് പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന കുട്ടികൾക്ക് 2 രൂപ കൊടുത്താൽ മതി. നമ്മുടെ ബസ്സിലാകുമ്പോൾ കൺസെഷൻ ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടികൾക്ക് 10 രൂപ വരെ കൊടുക്കേണ്ട ഒരു ഗതികേട് വരുന്നു. ഇതിപ്പം നമ്മൾ യൂണിറ്റ് തലത്തിൽ അല്ല ചെയ്യാൻ ഒക്കുന്നത്. നമ്മൾ കൊട്ടായക്കരിലോ പത്തനാപുരമോ ഇതോ നമുക്ക് യൂണിറ്റ് തലത്തിൽ ചെയ്യാൻ ഒക്കത്തില്ല. അത് ചീഫ് ഓഫീസിൽ തലത്തിലാണ് അത് ചെയ്യേണ്ടത്. നിലം പൊതുജനങ്ങൾ നമ്മുടെ അടുത്ത് സമീപിച്ചു. നമ്മൾ പറഞ്ഞത് ചീഫ് ഓഫീസിലാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ മറുപടി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു അക്കാഡമിക് ടൈം തുടങ്ങിക്കഴിഞ്ഞാൽ, സ്കൂൾ അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ നമ്മൾ കൺസെഷൻ എടുത്തിരിക്കണം. 3 മാസത്തിനുള്ളിൽ എടുത്തിരിക്കണം. ഇതിപ്പം നമ്മൾ സ്കൂൾ തുറന്നിട്ടിപ്പം 8 മാസം ആവുന്നു. എന്നിട്ട് അതിനകത്ത് ചെയ്ത് നിയമ പ്രശ്നങ്ങളുണ്ട്. അത് ചീഫ് ഓഫീസ് തലത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതിന് ശാശ്വതമായിട്ടൊരു വിദ്യാർത്ഥികളെയും കയറ്റി നമുക്ക്. ലൈവ് വാർത്ത പത്തനാപുരം. ചിതറ കിഴക്കം ഭാഗം പൊതുമാർക്കറ്റിൽ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. രാസവസ്തുക്കൾ ഉപയോഗിച്ച് മത്സ്യം കേടുകൂടാതെ സൂക്ഷിച്ച നിരവധി വ്യാപാരികൾക്കെതിരെ നടപടികൾ ആരംഭിച്ചു. ചൊവ്വാഴ്ചയാണ് ചിതറ കിഴക്കം ഭാഗം പൊതുമാർക്കറ്റിൽ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന നിരവധി മത്സ്യങ്ങൾ ഇവിടെ നിന്നും പിടിച്ചെടുത്തു. വൈകിട്ട് 5 മണിയോടെയാണ് സംഘം പരിശോധനയ്ക്കായി എത്തിയത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കളാണ് മത്സ്യങ്ങളിൽ തളിക്കുന്നത്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് മത്സ്യങ്ങൾ ആഴ്ചകളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഈ മത്സ്യങ്ങൾ വാങ്ങിക്കഴിച്ചാൽ ക്യാൻസർ പോലെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാത്രികാലങ്ങളിലെ ചന്തയായതിനാൽ അഴുകിയ മത്സ്യങ്ങളും കിഴക്കൻ ഭാഗം മാർക്കറ്റിൽ നിന്നും വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പരാതി ഉയരുന്നുണ്ട്. ചിതറ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ് മാർക്കറ്റ്. രാസവസ്തുക്കൾ തളിച്ച് മത്സ്യ വിൽപ്പന നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നുമില്ല. ലൈവ് വാർത്ത കടക്കൽ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുന്നല്ലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. സ്വർണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ.
പാരിവെയർ, സാൻസിറ, ജോൺസൺ, ലെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, പ്രമുഖ കമ്പനികളായ കജാരിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്, വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് അക്സസറീസ്, ക്യുക്സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ് ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475-222-204-9946-977-578. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന ഏറെയും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി കൊട്ടാരക്കരയിൽ നിന്നും കണ്ണനല്ലൂർ സ്വദേശിയെയും അഞ്ചലിൽ നിന്ന് വീട്ടമ്മയെയും പിടികൂടിയിരുന്നു. അഞ്ചൽ ചന്നപ്പേട്ടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണനല്ലൂർ സ്വദേശി രാമചന്ദ്രനെ 5 കിലോ കഞ്ചാവുമായാണ് കൊട്ടാരക്കര പോലീസ് പിടികൂടിയത്. അഞ്ചൽ കരികോൺ ഷാഹിദ മൻസിലിൽ ഷാഹിദ എന്ന വീട്ടമ്മയെ അഞ്ചലിൽ നിന്നും കഞ്ചാവുമായി എക്സൈസ് സംഘവും പിടികൂടി. പ്രതികൾ ഇരുവരും മുൻപും കഞ്ചാവ് കേസുകൾ പ്രതികളായിരുന്നുവെന്ന് പോലീസും എക്സൈസും അറിയിച്ചു. കഞ്ചാവിന് പുറമെ സ്കൂൾ പരിസരങ്ങളിൽ പാൻ മസാലയുടെ വ്യാപാരവും വ്യാപകമായിട്ടുണ്ട്. എക്സൈസും പോലീസും മതിയായ പരിശോധനകൾ നടത്താത്തതാണ് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ്, ലഹരി മരുന്നുകളുടെ വിൽപ്പന വ്യാപകമാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും ട്രെയിൻ മാർഗം പുനലൂരിലെത്തിക്കുന്ന കഞ്ചാവ് ഇവിടെ നിന്നും ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണത്രേ പതിവ്. അടുത്തിടെ റെയിൽവേ പോലീസും വ്യാപകമായി കഞ്ചാവ് വേട്ട നടത്തിയിരുന്നുവെങ്കിലും കഞ്ചാവിന്റെ ഒഴുക്ക് തടയാൻ ശാശ്വതമായ നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ലൈവ് വാർത്ത, പുനലൂർ. കിഴക്കൻ മേഖലയിലെ വിപണികളിൽ വീണ്ടും കൃത്രിമമുട്ട വ്യാപകമാകുന്നതായി പരാതി. പത്തനാപുരത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത കൃത്രിമമുട്ടകൾ ലഭിച്ചതായി പരാതി ഉയരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കിഴക്കൻ മേഖലയിലെ വിപണികളിൽ വീണ്ടും കൃത്രിമമുട്ട വ്യാപകമാകുന്നതായാണ് പരാതി. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഇത്തരം മുട്ടകൾ നിരവധി ആളുകൾക്ക് ഇതിനോടകം ലഭിച്ചു. പത്തനാപുരത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് കൃത്രിമമുട്ടകൾ ലഭിച്ചതെന്ന് ആളുകൾ പരാതി പറയുന്നു. ആരോഗ്യത്തിന് ഹാനികരവും ഉപയോഗിക്കാൻ കഴിയാത്തതുമാണ് ഇത്തരം മുട്ടകൾ. കഴിഞ്ഞ ദിവസം പത്തനാപുരം മഞ്ചല്ലൂർ ആദംകോട് വീട്ടിൽ പ്രസന്നൻ വീട്ടിലേക്ക് വാങ്ങിയ താറാവ് മുട്ടകൾ പരിശോധിച്ചു നോക്കിയപ്പോഴാണ് വ്യാജനാണെന്ന് സംശയം തോന്നിയത്. കഴിഞ്ഞ ദിവസം പത്തനാപുരം മാർക്കറ്റിൽ നിന്ന് 10 മുട്ട മേടിച്ചതില് ഇന്നത് കറി വയ്ക്കാൻ വേണ്ടി എടുത്തപ്പോൾ അത് ഒരു മുട്ട ഒട്ടിച്ച രീതിയിലാണ് കാണപ്പെട്ടത്. അതൊരു ചൈനീസ് മുട്ടയെന്ന് നമ്മൾ ഫേസ്ബുക്കിലും അങ്ങനെ മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇന്ന് നേരിട്ട് അത് ബോധ്യപ്പെടുകയായിരുന്നു. ഒരു മുട്ടയുടെ മുൾഭാഗം ഒട്ടിച്ചു വെച്ചതും അങ്ങനെ സംശയം തോന്നി മറ്റു മുട്ടകൾ പരിശോധിച്ചപ്പോൾ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലെയർ മാതിരിയാണ്, ഇന്നർ ലെയർ എന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോടുകൂടി ഉള്ള മുട്ടയാണ്. അത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ അത് വിവരം അറിയിച്ചിട്ടുണ്ട്. അത് ആ മുട്ട കുറച്ച് ദിവസം പൊട്ടിച്ചു വെച്ച് നിമിഷങ്ങൾക്ക് അത് ഐസ് മെൽറ്റാവുന്നതിൻ്റെ തൊട്ട് മെൽറ്റായി പടരുകയായിരുന്നു. സ്മെല്ലോ കാര്യങ്ങളോ മുട്ടയുടെ ഒന്നും തന്നെ ഇല്ല. സാധാരണ മുട്ടയെക്കാട്ടിലും ഈ മുട്ടയ്ക്ക് വെയിറ്റ് കൂടുതലാണ്. അത് ഒട്ടിച്ച് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷക്കാരെ ഏൽപ്പിക്കാൻ വേണ്ടി അവർ വന്ന് കളക്ട് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പാകം ചെയ്യാനായി വെച്ചപ്പോൾ പ്ലാസ്റ്റിക് പോലെ ഉരുകി കുമ്പളകളായി രൂപപ്പെടുകയായിരുന്നു അത്രേ. തോടിനുള്ളിൽ നിന്നും പ്ലാസ്റ്റിക് പോലെ പാട ഇളകി വരികയും ചെയ്തു. സാധാരണ താറാവ് മുട്ടകൾക്കുണ്ടാവുന്ന ഗന്ധവും ഇല്ലായിരുന്നു. സംശയത്തെ തുടർന്ന് വാങ്ങിയ മുട്ടകൾ പിന്നീട് ഉപയോഗിച്ചില്ല. കഴിഞ്ഞ വർഷവും വിപണികളിൽ കൃത്രിമ മുട്ടകൾ വ്യാപകമാകുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മേഖലയിൽ പരിശോധനയും നടത്തിയിരുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയായ പത്തനാപുരം, പുനലൂർ, കടയ്ക്കൽ, മടത്തറ, തെന്മല പ്രദേശത്ത് തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതലായി മുട്ടകൾ എത്തുന്നത്. ഇക്കൂട്ടത്തിൽ കൃത്രിമ മുട്ടകളും ഇടകലർത്തി വിൽക്കുകയാണെന്നാണ് പരാതി. കാഴ്ചയിൽ സാധാരണ മുട്ട പോലെ തോന്നിക്കുമെങ്കിലും കൃത്രിമ മുട്ടകൾ ഉപയോഗിക്കാൻ കഴിയില്ല. ലൈവ് വാർത്ത, പത്തനാപുരം. കടയ്ക്കൽ, ചിതറ, കുമ്മിൽ പ്രദേശങ്ങളിൽ ഗ്യാസ് ഏജൻസികൾ അനധികൃതമായി പണം ഈടാക്കുന്നതായി പരാതി. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുവാൻ അനധികൃതമായി പണം ഈടാക്കുന്നതായാണ് പരാതി. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾ വീട്ടിലെത്തിക്കുമ്പോൾ ഏജൻസി ജീവനക്കാർ അനധികൃതമായി
പണം ഈടാക്കുന്നതായാണ് പരാതി. 750 രൂപയിൽ താഴെയുള്ള പാചകവാതക സിലിണ്ടറുകൾ വീട്ടിലെത്തിക്കുമ്പോൾ 800 മുതൽ 850 രൂപ വരെ ഉപഭോക്താക്കൾ നൽകേണ്ടി വരുന്നു. കടക്കൽ കുമ്മിൾ ചിതറ പ്രദേശത്തെ ഗ്യാസ് ഏജൻസികൾക്കെതിരെയാണ് പരാതി വ്യാപകമായി ഉയർന്നിരിക്കുന്നത്. ഗ്യാസ് ഗോഡൌണിൽ നിന്നും 5 കിലോമീറ്റർ പരിധിയിൽ ഗ്യാസ് വീട്ടിലെത്തിച്ച് നൽകുന്നതിന് പണം നൽകേണ്ടതില്ല എന്ന ചട്ടം നിലനിൽക്കുകയാണ് ഗ്യാസ് ഏജൻസികളുടെ ഈ പകൽക്കൊള്ള. എന്നാൽ ഏജൻസികൾ അറിയാതെ ജീവനക്കാർ പണപ്പിരിവ് നടത്തുകയാണെന്നാണ് പലയിടത്തും ഏജൻസി ഉടമകൾ പറയുന്നത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഏജൻസി ഉടമകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഏജൻസി ഉടമകളുടെ ഒത്താശയോടെയാണ് ജീവനക്കാർ ഇത്തരത്തിൽ അനധികൃത പണപ്പിരിവ് നടത്തുന്നതെന്നാണ് ആക്ഷേപം. ചിത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിഴക്കുമ്പോൾ 775 രൂപയാണ് മേടിക്കുന്നത്. ബില്ല് ചോദിച്ചിട്ട് അവർ തരൂല. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലാണ്, ആണുങ്ങളില്ല. വൈകിട്ട് ചെല്ലുമ്പോൾ സ്ത്രീകളെടുത്ത് ചോദിക്കുമ്പോൾ 775 രൂപ മേടിച്ചോണ്ട് പോയിരിക്കുന്നു. അതിന് വേണ്ട നടപടികൾ നമ്മൾ പിന്നെ പറഞ്ഞിട്ടും അവർ ചെയ്യുന്നില്ല. എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ചിത്രയിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ വരുന്നതിന് 1 കിലോമീറ്ററേ ഉള്ളൂ. അതിന് ഞങ്ങളുടെ കയ്യിൽ നിന്നും പിന്നെ 739 രൂപ മേടിക്കുന്നതിന് 775 രൂപയാണ് അവർ മേടിക്കുന്നത്. പിന്നെ റസീതൊന്നും തന്നിട്ടില്ല. കൊടുക്കുന്നത് ഗ്യാസിന് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു, 50 രൂപ അധികമായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ. അതേ ഉള്ളൂ, വേറെ എന്താ? ബില്ല് വാങ്ങാറില്ലേ നിങ്ങൾ? ബില്ല് അവർ തരാറില്ല, നമ്മൾ ചോദിച്ചൊന്നുമില്ല. ബില്ല് ചോദിച്ച് വാങ്ങാത്ത എന്താ? വാങ്ങിച്ചാലും അവർ ഇതല്ലേ തരൂ, അതിൻ്റെ മറ്റേത് വരും. നമ്മളിവിടെ കൂടുതൽ ദൂരമാണ്, അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ തരണമെന്ന് പറഞ്ഞവർ പിടിവാശിക്കും. പെണ്ണുങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പണം നൽകാതെ തർക്കിക്കാൻ തയ്യാറായാൽ പണം ഉപേക്ഷിക്കാനും ജീവനക്കാർ തയ്യാറാകുന്നു. ബില്ല് നൽകുന്ന കാര്യത്തിലും ഗ്യാസ് ഏജൻസികൾ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. പലയിടത്തും ഗാർഹിക ആവശ്യത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകൾ വീട്ടിലെത്തിക്കുമ്പോൾ ബില്ല് നൽകാറില്ലെന്നും പരാതി ഉയരുന്നുണ്ട്. എന്നാൽ ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട സിവിൽ സപ്ലൈ വകുപ്പ് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചു വരുന്നത്. ലൈവ് വാർത്ത, കടക്കൽ. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രധാന അധ്യാപിക ഇല്ലാതെയാണ് കോട്ടവട്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പ്രവർത്തനം. ഇവിടെ ഉണ്ടായിരുന്ന പ്രഥമ അധ്യാപിക സ്ഥലം മാറിപ്പോയപ്പോൾ പകരം നിയമനം ലഭിച്ച അധ്യാപിക ചാർജ് എടുക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. പ്രധാന അധ്യാപിക ഇല്ലാതെ കോട്ടവട്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പ്രവർത്തനം ഒരാഴ്ച പിന്നിടുന്നു. നിലവിൽ ഉണ്ടായിരുന്ന പ്രധാന അധ്യാപിക സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയതോടെയാണ് സ്കൂളിൽ നാഥനില്ലാത്ത അവസ്ഥയെത്തിയത്. പ്രധാന അധ്യാപിക ഇല്ലാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറെ വലയുകയാണ്. കുട്ടികളുടെ ഭാവിയിൽ ആശങ്കയിലായ രക്ഷിതാക്കൾ സ്കൂളിലെത്തി പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് കൊട്ടാരക്കര എഇഒ സ്ഥലത്തെത്തി ചർച്ചകൾ നടത്തി. നിലവിൽ സ്ഥലം മാറിപ്പോയ പ്രധാന അധ്യാപികയ്ക്ക് പകരം നിയമനം നടന്നിട്ടുണ്ടെന്നും ഇവർ എത്തും വരെ കാത്തിരിക്കണമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കാരണം പറഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾ ബസ് സൗകര്യമില്ല, മറ്റൊരു കാര്യം പറഞ്ഞു. ഈ എന്ത് കാരണം പറഞ്ഞാലും മേലധികാരികൾക്ക് പിന്നെ റിക്വസ്റ്റ് കൊടുക്കുക, അവരെ മാറ്റുക. അങ്ങനെ മൂന്നാമത്തെ ആളാണ് ഇപ്പൊ പോയപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് പൂട്ടി താക്കോലും ഇവിടെ എഇഒ കൊണ്ടുവരുത്തി, എഇഒക്ക് ചാർജ് കൊടുത്തിട്ട് ഇവിടെ ഒരു പെർമനന്റ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് ചാർജ് കൊടുത്തിട്ട് പോകാം. രക്ഷകർത്താക്കൾക്ക് ഭക്ഷണത്തിന്റെ ആവശ്യം ഇല്ല. കുട്ടികളുടെ ഇന്നത്തെ ഒന്നോ രണ്ടോ പോട്ടെണ്ണ മാർഗം എല്ലാ വീട്ടിലും കൊണ്ട് സർക്കാരിന്റെ ഭക്ഷണം കൊടുക്കാൻ. എന്നാൽ പുതിയ പ്രധാനാധ്യാപിക എന്ന് വരുമെന്ന് ഉറപ്പു പറയാൻ എഇഒയ്ക്കും കഴിഞ്ഞില്ല. വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കോട്ടോട്ടം എൽ പി എസിൽ നടക്കുന്ന സ്ഥലം മാറ്റം ഇനി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് അംഗവും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രക്ഷിതാക്കൾക്കൊപ്പം ഉണ്ടായി. കൊല്ലം സ്വദേശിനിയായിരുന്നു നിലവിലെ പ്രധാനാധ്യാപിക. ഇവർക്ക് ഇപ്പോൾ സ്വന്തം നാടായ പരവൂരിലേക്കാണ് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത്. പകരം പരവൂരിലെ സ്കൂളിലുണ്ടായിരുന്ന പ്രധാനാധ്യാപികയ്ക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറായി കോട്ടവട്ടത്തേക്കും സ്ഥലം മാറ്റം ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. എന്നാൽ പണിഷ്മെന്റ് ട്രാൻസ്ഫറിന് ഇരയായ അധ്യാപിക കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും വാർത്തകൾ പുറത്തുവരുന്നു. നിലവിൽ നാഥനില്ലാ കളരിയായ കോട്ടോട്ടം ഗവൺമെന്റ് എൽ പി എസിന്റെ പ്രവർത്തനം രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് ഇവിടെ എച്ച്എമ്മില്ല. എച്ച്എം താക്കോല് എഇഒ ഓഫീസിൽ കൊണ്ട് ഏൽപ്പിച്ചെന്നാൽ ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇവിടെ വന്ന് ഇവിടെ വന്നു ഇവിടെ ഞങ്ങൾ കുട്ടികളെ വിടുന്നു. അല്ലാതെ ഇവിടെ സ്ഥിരമായിട്ട് ഒരു അധ്യാപകർ ഇവിടെ പഠിപ്പിക്കാനും ഇല്ല, ഒരു ഉത്തരവാദിത്വമില്ല. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ ആരോട് അന്വേഷിക്കാം? ഈ സ്കൂളിലെ എച്ച്എം പ്രഥമാധ്യാപകരുടെ മൂന്നാമത്തെ സ്ഥലമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏത് അധ്യാപകർ വന്നാലും രണ്ടോ മൂന്നോ മാസം മാത്രം ജോലി ചെയ്യാതിന് ശേഷം ട്രാൻസ്ഫർ ഒഴിച്ച് പോകുന്ന അവസ്ഥയാണ്. നിലവിൽ 10-70 കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ് ഇവിടെ. ഇപ്പോൾ സ്ഥിരമായി നിയമനം ലഭിച്ച പെർമനൻ്റായ ഒരു സ്റ്റാഫ് പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇവിടുന്ന് പോയ പ്രഥമാധ്യാപിക ഇത് ഓഫീസിൻ്റെ താക്കോല് പൂട്ടി, രജിസ്റ്ററുകൾ ഉൾപ്പെടെ മേശയ്ക്കകത്ത് വെച്ച് പൂട്ടി, അതിൻ്റെ താക്കോല് എഇഒയുടെ ഓഫീസിൽ കൊണ്ട് എഇഒയുടെ കൈവശം കൊടുത്ത് അവിടുന്ന് ചാർജ് കൈമാറ്റം ചെയ്തിട്ടാണ് സ്ഥലം മാറിപ്പോയത്.
പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു. ഇതുവരെയും പകരം നിയമിച്ചാണ് ഈ സ്കൂളിൽ വരികയോ ഇവിടെ സ്ഥിരമായ ഒരു പെർമനന്റ് സ്റ്റാഫ് ഇല്ലാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി ബന്ധപ്പെട്ട അധികാരികളെ വിവരങ്ങൾ അറിയിക്കുകയും എന്നാൽ അവർ വേണ്ട സ്ഥിരമായ നടപടികൾ സ്വീകരിക്കാതെ ഇപ്പോഴും ഈ സ്കൂള് അനാഥമായി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അഞ്ചൽ മാർ ബസോലിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടപ്പാക്കുന്ന ഡിജിറ്റൽ ബോധവൽക്കരണ പരിപാടിയുടെ ആലോചനാ യോഗം നടന്നു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെയും അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടി നടപ്പിലാക്കുന്നത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർ ബസേലിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ഡിജിറ്റൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിലെ 10-12 വാർഡുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പിലാക്കുന്നതിനായുള്ള ആലോചനാ യോഗം SBI ചീഫ് ജനറൽ മാനേജർ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ രഞ്ജി മണിപ്പറമ്പിൽ, കോളേജ് ഡയറക്ടർ ഡോക്ടർ ജയകുമാർ, പ്രിൻസിപ്പൽ KY ജോൺസൺ, പ്രോഗ്രാം കോർഡിനേറ്റർ മുന്നു മരിയ ചാൾസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയാകാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മാനേജർ ഫാദർ രഞ്ജി മണിപ്പറമ്പിൽ പറഞ്ഞു. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിക്കും. ചടങ്ങിൽ ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാവ മുഖ്യ അതിഥിയാകും. ലൈവ് വാർത്ത അഞ്ചൽ. കോട്ടവട്ടം മാക്കന്നൂരിലെ റബ്ബർ തോട്ടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ, കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയുടേതെന്ന് സംശയം. പുനലൂർ കുളത്തൂപ്പുഴ KSRTC ഡിപ്പോകളിൽ നിന്നും പമ്പയ്ക്ക് ഷെഡ്യൂൾ സർവീസുകൾ ഇല്ലാത്തതിൽ പ്രതിഷേധം ശക്തം. പുനലൂർ കൊച്ചുപമ്പയിൽ ഭക്തജനത്തിരക്കേറുന്നു. ചിതറ കിഴക്കും ഭാഗം പൊതുമാർക്കറ്റിൽ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പരിശോധന, നിരവധി മത്സ്യവ്യാപാരികൾക്കെതിരെ നടപടി. പത്തനാപുരത്ത് വീണ്ടും കൃത്രിമ മുട്ടകൾ വ്യാപകം, ഗ്യാസ് ഏജൻസികളുടെ പകൽക്കൊള്ള തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സന്ദർശിക്കുക ലൈവ് വാർത്താ ഡോട്ട് കോം. നമസ്കാരം. പ്രദീപ് ഗുരുകുലം ലൈവ് വാർത്ത പത്തനാപുരം. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതുപുത്തൻ ഫാഷൻ വസ്ത്രാലയം വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽ, വർണ്ണ വിസ്മയം തീർക്കും 1000 സാരികൾ. വെഡ്ഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാതരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. നിങ്ങളുടെ മനസ്സ് പോലെ വിശാലമായ ഷോറൂം ലോകോത്തര ടൈൽസ്, ഗ്രാനൈറ്റ്സ്, ബാത്റൂം ഫിറ്റിംഗ്സ്, സാനിറ്ററി വെയർസ് എല്ലാം ഇതാ. നിറങ്ങളുടെ വൈവിധ്യമാർന്ന മനോഹര ശേഖരങ്ങൾ ഒരുമിച്ചൊരുക്കി രചന ഗ്രാനൈറ്റ്സ് കൈപ്പള്ളി അഞ്ചൽ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62 വർഷ തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപെഡിക്സ്, ഗ്യാസ്ട്രോ എൻട്രോളജി,
യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്യാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475-227-1341, 227-1342, 227-1343.